സമയം സമയം ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കാറില്ല. നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസവും പ്ലാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമയം നഷ്ടമായിക്കൊണ്ടിരിക്കും, ദിവസങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കും, പലപ്പോഴും നമ്മുടെ വർഷങ്ങൾ തന്നെ നഷ്ടമായിക്കൊണ്ടിരിക്കും. എന്നാൽ എങ്ങനെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതുമായി ബന്ധപ്പെടുന്ന കുറച്ച് ടിപ്സുകൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ഓർക്കുക. നമ്മുടെ ടോപ്പിക്സിലേക്ക് വരാം. ഒന്നാമതായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ പോയിന്റ് എന്നുള്ളത് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ധാരണ വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ബസ്സിൽ പോകുന്ന സ്ഥലമുണ്ട്, ട്രെയിനിലുണ്ട്, അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിലേക്ക് പോകുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ നമ്മൾ എത്തേണ്ട സ്ഥലം ഏതാണ്, ഏത് റൂട്ട് വഴിയാണ് നമ്മൾ പോകേണ്ടത്, ഏത് വെഹിക്കിളിലാണ് പോകേണ്ടത്, ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റിയിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ആദ്യം നമുക്ക് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ഗോൾ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്താണോ ഞാൻ നേടിയെടുക്കേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇന്നൊരു കാര്യത്തിലേക്ക് എത്തണം, എനിക്ക് ഇത്ര കാര്യങ്ങൾ വേണം എന്നൊരു വ്യക്തത ഉണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റ് എന്നുള്ളത് നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രയോറിറ്റൈസ് ടാസ്ക് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട ടാസ്കുകളെ നമ്മൾ പ്രാധാന്യത്തിനനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ചില ടാസ്കുകൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിരിക്കും, ചിലത് ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ ആ ദിവസത്തെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടാവണം. അപ്പോൾ ആ ഒരു ദിവസം മറ്റ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ മൂന്ന് കാര്യം ചെയ്തിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ദിവസത്തെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എപ്പോഴും ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാവുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ റാൻഡമായിട്ട് നമ്മുടെ ഓർമ്മയിൽ നിന്നോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസോർഡർ വരും. മറ്റേത് നമ്മൾ കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്നത് പോലെ ആ ലിസ്റ്റ് അനുസരിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ മൊബൈലിലോ ഗൂഗിൾ ടാസ്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈലിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ടാസ്കുകൾ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നാലാമതായിട്ട് നമ്മുടെ ഡിസ്റ്റർബൻസിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് മതി നമ്മുടെ ചിന്ത മാറിപ്പോവാനായിട്ട്. ആരാണ് നോട്ടിഫിക്കേഷൻ അയച്ചത്, എന്താണ് വന്നതെന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ഫോക്കസിൽ നിന്ന് മാറി നമ്മൾ ആ നോട്ടിഫിക്കേഷനിലേക്ക് നോക്കും, വീണ്ടും സമയം പോകും, പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു, അതോടുകൂടി നമ്മുടെ ആ ഒരു ടൈം നഷ്ടമാകുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വർക്കിനായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്ന്, മൊബൈലിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് മാറ്റിവെക്കാം. ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്ടിവിറ്റിക്ക് നിൽക്കുന്നതെങ്കിൽ ആ 20 മിനിറ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. മൊബൈലിലെ സൈലൻറ്റ് മോഡിലാക്കാൻ കഴിയുന്ന വർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റിക്ക് ഇരിക്കുമ്പോൾ മറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോൾ നമ്മുടെ മറ്റ് ആൾക്കാർ നമ്മളിലേക്ക് വരുന്നതാണെങ്കിലും പ്രത്യേകമായിട്ടുള്ള നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളെയൊക്കെ ഒന്ന് സെക്യൂർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് നല്ല രീതിയിൽ വരുമ്പോഴത്തേക്കും ഒരു ഫോൺ കോളോ ഒരു ഡിസ്റ്റർബൻസ് വരും, വീണ്ടും നമ്മൾ ലൂപ്പിലേക്ക് കയറാനായിട്ട് ധാരാളം സമയം നഷ്ടമാവും. അപ്പോൾ നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഞ്ചാമതായിട്ട് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ടേക്ക് ബ്രേക്ക് എന്നുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു മനോഹരമായിട്ടുള്ള ഒരു രീതിയുണ്ട്, പോമോഡോറോ ടെക്നിക്സ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അത് ഇവിടെയല്ല ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത്, അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ആ കുട്ടി എടുത്ത ഒരു രീതിയാണ് പിൽക്കാലത്ത് അത് പോമോഡോറോ ടെക്നിക്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതായത് കുറച്ച് നേരം പഠിക്കുക, ബ്രേക്ക് എടുക്കുക, വീണ്ടും പഠിക്കുക, ബ്രേക്ക് എടുക്കുക. അതായത് ഒരു 10 മിനിറ്റ് പഠിക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കും, വീണ്ടും 10 മിനിറ്റ് പഠിക്കും, 2 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ഒരു 15 മിനിറ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ 15 മിനിറ്റ് പഠിക്കും, ഒരു 3 മിനിറ്റ് ബ്രേക്ക് എടുക്കും. 20 മിനിറ്റ് ആണ് പഠിക്കുന്നതെങ്കിൽ 20 മിനിറ്റ് പഠിക്കും, അതിനുശേഷം ഒരു 4 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ബ്രേക്ക് എടുക്കുന്നതോടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഇതങ്ങ് മാറും, നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇപ്പോൾ തുടക്ക സമയങ്ങളിലൊക്കെ നമ്മൾ 5 മിനിറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 5 മിനിറ്റ് വർക്ക് ചെയ്യുക, 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റ് വർക്ക് ചെയ്യുക, 1 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അതിനുശേഷം അതിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു 40 മിനിറ്റ് വർക്ക് ചെയ്യുക,
ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ രീതിയിൽ അപ്പോൾ നമ്മൾ ബ്രേക്കിന് വേണ്ടിയിട്ട് ഈ പ്രൊഡക്ഷൻ പെട്ടെന്ന് തീർത്തിട്ട് ബ്രേക്കിലേക്ക് വരും, പെട്ടെന്ന് പ്രൊഡക്ഷൻ തീർത്തിട്ട് ബ്രേക്കിലേക്ക് വരും. അപ്പോൾ ബ്രേക്ക് എടുക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് ടൈമിലേക്ക് ചെയ്യാം. ഒരാളുടെ മിസ് കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു നോട്ടിഫിക്കേഷനോ ഫോൺ കോളോ വന്ന് സൈലൻ്റ് ആയിരുന്നു, പക്ഷേ നമ്മളത് കണ്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിൽ നമ്മൾ ബാധിക്കാതെ ഈ വർക്ക് തീർന്നിട്ട് ഞാനത് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു 20 മിനിറ്റോ 40 മിനിറ്റോ വർക്ക് ചെയ്തിട്ട് ആ ബ്രേക്ക് ടൈമിലേക്ക് അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ബ്രേക്ക് ടൈമിൽ മറ്റു കാര്യങ്ങൾ മാറ്റാനായിട്ടും നല്ല ഫോക്കസ്ഡായിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ലോങ് ആയിട്ട് 8-10 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യാതെ ടേക്ക് ബ്രേക്ക് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡെലിഗേറ്റ് ടാസ്ക് എന്നുള്ളതാണ്. നമ്മുടെക്ക് ഉള്ള ടാസ്കുകൾ ഫുൾ ലിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റിസോഴ്സസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് നമ്മൾ ഡെലിഗേറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാനായിട്ട് ഇരിക്കുന്നതിനേക്കാളും അതിൻ്റെ തുടക്കത്തെ കാര്യങ്ങളാണെങ്കിൽ പിന്നീട് സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ വീണ്ടുമുള്ള കാര്യം ഇതെല്ലാത്തിലും നമ്മുടെ കൈ വരുന്നതിനേക്കാളും നമ്മുടെ കൂടെയുള്ള അസിസ്റ്റൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൊളാബറേഷനോട് കൂടി നമ്മൾ ഡെലിഗേറ്റ് ചെയ്താൽ ഇന്നൊരു കാര്യം ചെയ്ത് എന്നെ ഇന്ന രീതിയിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിച്ചാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം. എല്ലാ കാര്യം കൊണ്ടും ഒരു വൺ മാൻ ഷോയേക്കാളും നമ്മൾ ഡെലിഗേഷൻ ചെയ്യുന്നതോറും നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്റ്റേ ഓർഗനൈസ്ഡ് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളൊക്കെയും കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കുക, അടുക്കും ചിട്ടയോട് കൂടി ചെയ്യുക. നമ്മുടെ ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്ന് അടുക്കി പലതും വാരി വലിച്ചൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് പ്രൊഡക്ടിവിറ്റി നമ്മുടെ ആ ഒരു എൻവിറോൺമെൻറ് കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് അടുക്കും ചിട്ടയോട് കൂടി നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡെസ്ക്ടോപ്പും മറ്റു ഫോൾഡേഴ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ക്രമം ഒരു അടുക്കും ചിട്ടയോട് കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യും തോറും നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ടൈമിൽ കാര്യങ്ങൾ തുടങ്ങുക, ഓൺ ടൈമിൽ തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് 9 മണിക്ക് ചെയ്യേണ്ട ഒരു കാര്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റിനാണ് തുടങ്ങുന്നതെങ്കിൽ അതുപോലും ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ടൈം മാനേജ്മെൻ്റ് അല്ല. 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തന്നെ ആ ഒരു സാധനം ചെയ്യണം, അതിന് മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. 10 മണിക്ക് ഞാനൊരു കാര്യം ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ ചെയ്യണം. 10 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കൊടുക്കുന്നതല്ല 10 മണി എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഷാർപ്പായിട്ട് ടൈം മാനേജ്മെൻറ്റിന് മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ ഒരു ക്വാളിറ്റിയും കൂടിയാണ്. നമ്മളൊരു ആൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ കൃത്യസമയത്ത് അത് നടക്കും എന്നുള്ളൊരു വിശ്വസ്തതയാണ്. അത് കൂടുതൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് എന്നുള്ളതാണ്. ഉറങ്ങാനായിട്ട് ആവശ്യത്തിന് സമയം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒത്തിരി വർക്കുകളും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോയാൽ പലപ്പോഴും നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പോൾ ഒരു അലസതയായിരിക്കും, ഒരു മടിയായിരിക്കും. പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന മടിയുടെയും അലസതയുടെയും കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ഉറക്കമില്ല, പലപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൃത്യമായിട്ടുള്ള ഡയറ്റിലല്ലാതെ ഓവർ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഈ പറയുന്ന പോലെ അലസതയും മടിയും വരും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഉറക്കവും നമ്മുടെ ശാരീരികമായിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുണ്ടെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നടക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെൽത്തിനും ബോഡിക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള സമയവും പ്രാധാന്യവും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇത്രയും പറഞ്ഞ ടിപ്സുകൾ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും പുതിയ പുതിയ ടിപ്സുകളുമായിട്ടും പുതിയ പുതിയ ഇൻഫർമേഷൻസുമായിട്ടും നിങ്ങളിലേക്ക് വരാം. ഈ തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലേക്ക് അറിയിക്കാം. നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. മറ്റൊരു സബ്ജക്റ്റിൽ നമുക്ക് കാണാം. പ്രവീൺ കാൽവിൻ, കാൽസോൾ.